നമസ്കാരം. കൂൾ ഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു സന്തോഷ വാർത്തയെന്ന് പറയണോ അതോ സങ്കടമുള്ള വാർത്തയെന്ന് പറയണോ എനിക്ക് അറിയത്തില്ല. എന്നാണെങ്കിലും കാര്യം ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്ക സന്തോഷമുള്ള വാർത്തയാണോ സങ്കടമുള്ള വാർത്തയാണോ എന്നൊക്കെ. നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് 24. ഇതുവരെ ഒരു മലയാളം ചാനലിലും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. പൊതുവെ ഫിലിംസ്, തമിഴ് ഫിലിംസ് മലയാളം ചാനൽസിൽ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്, തമിഴിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്, മലയാളം ഡബും ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. 24 എന്തുകൊണ്ടാണ് അങ്ങനെ തമിഴിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിന്റെ റൈറ്റ്സ് ജയാ ടിവിക്കാണ്. ജയാ ടിവിക്ക് ഒരു മലയാളം വേർഷൻ ചാനൽ ഇല്ല, അവർക്ക് ചാനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് ഉള്ളതുകൊണ്ട് മറ്റ് ചാനൽസിന് 24 തമിഴിൽ ഇടാനായിട്ടോട്ട് പറ്റത്തൂല. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ സൂര്യയിലോ മഴവില്ലോ ഒന്നും തന്നെ 24 ടെലികാസ്റ്റ് ചെയ്യാത്തത്. കാരണം റൈറ്റ്സ് ഓൺ ചെയ്യുന്ന ജയ ടിവി. മറ്റൊരു കാര്യം, 24 ഇത്രയും നാളായിട്ട് ഒരു ചാനലും ഡബ് മേടിച്ചിട്ടില്ല. 24 മേടിച്ചിട്ടില്ല, ഐ മേടിച്ചിട്ടില്ല, അതുപോലെ കുറച്ച് സിനിമകൾ, പ്രമുഖ സിനിമകളുടെ ഡബ് ഒരു ചാനലിലും വന്നിട്ടില്ല. അപ്പൊ 24 സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായിരുന്നു. സൂര്യയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എടുത്താൽ അതിലൊരു സിനിമകളിലൊന്നാണ് 24ഉം, അതിലെ ആത്രയ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഫാൻസ് ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു ഈ ഒരു സിനിമ മലയാളം ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട്. ഫൈനലി ഇപ്പൊ അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. 24 മലയാളം വരാൻ പോകുന്നത്, മലയാളം വരുന്നത് വേറൊരു ചാനലിലും അല്ല, കൈരളി ടിവി. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈരളിയിലാണ് ഡബ്ബ് വരുന്നത്. കൈരളിയിൽ വന്നിട്ടുള്ള ഡബ്ബുകളൊക്കെ വളരെ മഹത്തരമായിട്ടുള്ള ഡബ്ബാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്തോഷമുള്ള വാർത്തയാണോ സങ്കടമുള്ള വാർത്തയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല സാറേ. കാരണം മറ്റേതെങ്കിലും ഒരു ചാനലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഈ കൈരളിയുടെ ഡബ്ബൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ട്രോളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാനലാണ് കൈരളി ഡബിന്റെ കാര്യത്തില്. കൈരളിയുടെ സിനിമകളെല്ലാം ഇഷ്ടംപോലെ ട്രോളില് വരാറുണ്ട്. നമ്മളെപ്പോഴും സ്ഥിരം പ്രമുഖ ട്രോളന്മാരുടെ എല്ലാം യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിൽ അതിൽ പകുതി മുക്കാലും കൈരളിയുടെ സിനിമകൾ വെച്ചിട്ടുള്ള ട്രോള് തന്നെയായിരിക്കും ഡബ് സിനിമകളെ വെച്ചിട്ടുള്ളത്. പാട്ടുകളൊക്കെ ചളകളമാക്കിയാണ് അവരെടുക്കുന്നത്, പാട്ടുകളല്ല ഡയലോഗുകളൊക്കെ. ഇനി ഞാൻ പറയുന്നില്ല എത്രത്തോളം ലോക്കലൈസ്ഡ് ആക്കാവോ, എത്രത്തോളം ഒരു സിനിമേനെ വികൃതമാക്കാവോ, അത്രത്തോളം വികൃതമാക്കിയിട്ടാണ് കൈരളി ഡബ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. ഇനി 24 എന്ന് പറയുന്നത് ഒരു കിടലൻ സിനിമയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു സിനിമേനെങ്കിലും കുളമാക്കാതെ മര്യാദയ്ക്ക് ഡബ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് മഴവിൽ മനോരമയും ഏഷ്യാനെറ്റുമാണ് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ഡബ് ചെയ്യുന്നത് സിനിമകൾ, അതിലൊരു സംശയവുമില്ല. ഇപ്പം കൈരി ആണെങ്കിലും അല്ല കത്തി ആണെങ്കിലും അസുരനാണെങ്കിലും ഒക്കെ ഏഷ്യാനെറ്റ് വളരെ നല്ല രീതിയിലാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മഴവിൽ മനോരമയിൽ വരുന്ന ഡബ് സിനിമകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല ക്വാളിറ്റി ഡബ്ബാണ് എപ്പോഴും മഴവിൽ മനോരമ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ചാനൽസ് ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് സൂര്യ ടിവിയോ കൈരളിയോ ഒക്കെ ഡബ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം നല്ല നല്ല തമിഴ് സിനിമകളെയൊക്കെ എടുത്തിട്ട് ഡബ് ചെയ്ത് കൊളവാക്കലാണ് ഈ രണ്ട് പ്രമുഖ ചാനൽസിന്റെയും മുഖ്യ പണി എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും. കാരണം ബിഗിലിന്റെ ഒക്കെ ഡബ്ബ് തമിഴ് ഡബ്ബ് കണ്ടപ്പോ സത്യം പറഞ്ഞ ചിരിച്ച് ചിരിച്ച് മരിച്ചിട്ടുണ്ട്. അത്രയും കൊളവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബിഗിലിന്റെ ഡബ്ബ് സൂര്യ ടിവി. അതുപോലെ കൈരളിയുടെ സിനിമകൾ ഞാൻ പറയുന്നില്ല, പറയാനാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. 24 എങ്കിലും ആ ലിസ്റ്റിൽ പെടാത്ത നല്ലൊരു ഡബ്ബായിട്ട് വരാനായിട്ട് ഏതായാലും പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.